ജനപ്രിയ കല എന്ന രീതിയിൽ മലയാള സിനിമ വളർച്ച നേടുന്നത് 1960കളിലാണ്. മുൻ ദശകത്തേക്കാൾ കൂടുതൽ സിനിമകൾ പുറത്തിറങ്ങുകയും താരങ്ങളുടെ രൂപപ്പെടലിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു ഈ കാലഘട്ടം. ജനകീയ സാമൂഹിക പ്രശ്നങ്ങൾ കൂടുതലായി സിനിമയുടെ പരിസരത്തേക്ക് കടന്നു വരുന്നതും ഈ കാലഘട്ടത്തിലാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നിരവധി പ്രശ്നങ്ങൾ അക്കാലത്തെ സിനിമകൾക്ക് വിഷയമായി. സിനിമയിലെ സംഗീതത്തിനും വലിയ പ്രാധാന്യം ഈ കാലഘട്ടം നൽകി. മലയാള സിനിമയിലെ അനശ്വര ചലച്ചിത്ര ഗാനങ്ങളിൽ ഭൂരിഭാഗവും സൃഷ്ടിക്കപ്പെടുന്നത് 1960കളിലാണ്. വിഖ്യാത സംഗീതകാരന്മാരും ഗാനരചിതാക്കളും കടന്നു വരുന്നതും ഈ ദശകത്തിൻ്റെ പ്രത്യേകതയാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലുകളായ അനേകം ചിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് 1960കളിലാണ്. എന്നാൽ ഹിന്ദി തമിഴ് സിനിമകളുടെ ജനപ്രിയ പ്രദർശന ആധിപത്യത്തിൽ നിന്ന് പൂർണ്ണമായി കരകയറാൻ 1960കളിലും മലയാള സിനിമയ്ക്ക് ആയില്ല എന്ന് വേണം പറയാൻ. തമിഴ് സിനിമകളുടെ നിർമ്മാണ മാതൃക പിന്തുടർന്നു പോന്ന മലയാളത്തിൽ ഇടയ്ക്കെങ്കിലും സൃഷ്ടിക്കപ്പെട്ടിരുന്ന കലാമേന്മയുള്ള ചിത്രങ്ങളാണ് ഇക്കാലത്ത് ആശ്വാസങ്ങളായത്. രാമു കാര്യാട്ട്, കെ എസ് സേതുമാധവൻ, എം കൃഷ്ണൻ നായർ, പി സുബ്രഹ്മണ്യം, കുഞ്ചാക്കോ എന്നിവരായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട സംവിധായകർ. മലയാളത്തിലെ ആദ്യത്തെ കാനന സിനിമ എന്ന രീതിയിൽ പരസ്യപ്രചാരണങ്ങളോടെ വന്ന വനമാലയ്ക്ക് ശേഷം 1960കളുടെ തുടക്കത്തിലും ഒരു ജംഗിൾ സിനിമ മലയാളത്തിലുണ്ടായി. ആന വളർത്തിയ വാനമ്പാടി എന്ന ഈ ചിത്രത്തിൽ പെഡ്രോ എന്ന ആൾക്കുരങ്ങും ഭീമ എന്ന ആനയുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ. മനുഷ്യരല്ലാതെ മൃഗങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നു എന്നതാണ് പ്രേക്ഷകരെ ഈ സിനിമയിലേക്ക് ആകർഷിച്ച ഘടകം. മനുഷ്യരെപ്പോലെ പെരുമാറുന്ന ആൾക്കുരങ്ങിൻ്റെ ചേഷ്ടകൾ കാണാൻ ജനം തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടി. അതുകൊണ്ട് തന്നെ ആന വളർത്തിയ വാനമ്പാടി 1960കളുടെ തുടക്കത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായി മാറി. ശാരംഗപാണി കുഞ്ചാക്കോ കൂട്ടുകെട്ടിന് തുടക്കമിട്ട ഉമ്മ 1960കളുടെ തുടക്കത്തിലെ ഏറ്റവും പ്രധാന സിനിമകളിലൊന്നാണ്. ജീവിത നൗകയ്ക്ക് ശേഷം ഏറ്റവുമധികം പ്രദർശന വിജയം നേടിയ സിനിമ എന്ന പ്രത്യേകത കൂടിയുണ്ട് ഉമ്മയ്ക്ക്. മുസ്ലിം സാമുദായിക പ്രമേയങ്ങൾക്കുള്ള ജനപ്രിയത വെളിവാക്കുന്നതായിരുന്നു ഉമ്മയുടെ വലിയ പ്രദർശന വിജയം. ഇരട്ട നായകന്മാരിൽ ഒരാളെ നല്ലവനും മറ്റേയാളെ ചീത്തവനുമാക്കി ചിത്രീകരിക്കുന്ന ശൈലിക്ക് മലയാളത്തിൽ തുടക്കമിട്ട ചിത്രമായിരുന്നു പൂത്താലി. പി സുബ്രഹ്മണ്യത്തിൻ്റെ ഈ ചിത്രത്തിൽ ടി കെ ഗോപിനാഥായിരുന്നു നായകൻ. ഇടവേളയ്ക്ക് ശേഷം പുരാണകഥകളെ മലയാളത്തിൻ്റെ വെള്ളിത്തിരയിലെത്തിച്ച സിനിമയായിരുന്നു ഉദയായുടെ സീത. പാട്ടുപാടി ഉറക്കാം എന്ന ഗാനത്തിലൂടെ വിഖ്യാത ഗായിക പി സുശീല അരങ്ങേറ്റം കുറിക്കുന്നത് ഈ സിനിമയിലൂടെയാണ്. പ്രേംനവാസ്, അംബിക തരജോടി വീണ്ടും എത്തുന്ന കൂടപ്പിറപ്പ്, ഒരു ഹാസ്യതാരം ആദ്യമായി നായകനായി എത്തുന്ന ബഹദൂറിൻ്റെ നീലിസാലി എന്നിവ 1960കളുടെ തുടക്കത്തിലെ മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങളാണ്. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹാസ്യ ചിത്രം എന്ന പ്രത്യേകതയും നീലിസാലിക്ക് അവകാശപ്പെട്ടതാണ്. അതുവരെ കറുപ്പും വെളുപ്പും ഇടകലർന്ന വെള്ളിത്തിര കണ്ട് ശീലിച്ച പ്രേക്ഷകർക്ക് നിറങ്ങളുടെ സമ്പന്നതയുമായാണ് ടി ആർ സുന്ദരത്തിൻ്റെ കണ്ടമ്പച്ചകോട്ട് റിലീസിനെത്തുന്നത്. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയായ കണ്ടമ്പച്ചകോട്ടിൻ്റെ റിലീസ് 1961. വിഖ്യാത നാടകകാരനും എഴുത്തുകാരനുമായ ടി കെ മുഹമ്മദ് ആദ്യമായി മലയാള സിനിമയ്ക്ക് സംഭാഷണം എഴുതുന്നു എന്ന പ്രത്യേകതയും കണ്ടമ്പച്ചകോട്ടിന് അവകാശപ്പെട്ടതാണ്. ആദ്യ ചരിത്ര സിനിമ എന്ന വിശേഷണത്തോടെയായിരുന്നു പത്മിനി നായികയായ ഉമ്മിണിത്തങ്ക തിയേറ്ററിലെത്തിയത്. രാഗിണി കേന്ദ്ര കഥാപാത്രമായ ഉണ്ണിയാർച്ച പിൽക്കാല വടക്കൻ പാട്ട് ചിത്രങ്ങൾക്കാകെ പ്രചോദനമായ ചിത്രമാണ്. കണ്ടമ്പച്ചകോട്ടിന് ശേഷം പുറത്തിറങ്ങിയ മലയാളത്തിലെ കളർ സിനിമ ശബരിമല ശ്രീ അയ്യപ്പനാണ്. ശബരിമല ശാസ്താവിൻ്റെ ചരിതം കളർ സിനിമയായി തിയേറ്ററിലെത്തുന്നു എന്നുള്ളത് വലിയ കൗതുകമായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം പ്രേക്ഷകരെ വലിയ രീതിയിൽ ആകർഷിച്ചു. സീതയും ഹരിശ്ചന്ദ്രയും ശബരിമല ശ്രീ അയ്യപ്പനും വലിയ വിജയങ്ങളായതോടെ പുരാണ ചിത്രങ്ങളോട് പ്രേക്ഷകർക്കുള്ള ആഭിമുഖ്യം തിരിച്ചറിഞ്ഞ് ഉദയായും നീലായും അത്തരം സിനിമകളിലേക്ക് ശ്രദ്ധ വച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആഴ്ചകളുടെ ഇടവേളയിൽ ഭക്തകുചേലയും ശ്രീകൃഷ്ണ കുചേലയും തിയേറ്ററിലെത്തുന്നത്. ഇതിൽ നീലായുടെ ഭക്തകുചേലയാണ് തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ആകർഷിച്ചത്. നീലക്കുയിലിനും ന്യൂസ് പേപ്പർ ബോയ്ക്കും ശേഷം മലയാളത്തിൽ ലഭിച്ച മികച്ച കലാസൃഷ്ടിയായിരുന്നു രാമു കാര്യാട്ടിൻ്റെ മുടിയനായ പുത്രൻ. തോപ്പിൽ ബാസിയുടെ നാടകത്തെ ആധാരമാക്കി നിർമ്മിച്ച് സത്യൻ കേന്ദ്ര കഥാപാത്രമായ ഈ ചിത്രത്തിന് രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ ലഭിച്ചു. അടൂർ ബാസിയുടെ ജൈത്രയാത്ര ആരംഭിക്കുന്നതും മുടിയനായ പുത്രനിലൂടെയാണ്. കെ എസ് സേതുമാധവൻ്റെ ആദ്യ ചിത്രമായ ജ്ഞാനസുന്ദരി റിലീസ് ചെയ്യുന്നത് മുടിയനായ പുത്രനൊപ്പമായിരുന്നു എന്നതും വലിയ പ്രത്യേകതയാണ്.
കൊട്ടാരക്കര ശ്രീധൻ നായരുടെ ഗാംഭീര്യമാർന്ന പ്രകടനത്തിലൂടെ ശ്രദ്ധേയമായ വേലുത്തമ്പി ദളവ, മലയാളത്തിലെ ആദ്യത്തെ ബാലതാരം എന്ന നിലയിൽ ശ്രദ്ധേയയായ ബേബി വിനോദിനിയുടെ ആശാദീപം, ഗാനഗന്ധർവൻ യേശുദാസ് ആദ്യമായി പിന്നണി പാടി പുറത്തിറങ്ങിയ ചിത്രമായ ശ്രീകോവിൽ, തോപ്പിൽവാസിയുടെ പുതിയ ആകാശം പുതിയ ഭൂമി, കമൽഹാസന്റെ ആദ്യ മലയാള സിനിമയായ കണ്ണും കരളും, മലയാളത്തിലെ കാലത്തെയും വലിയ നായികമാരിൽ ഒരാളായ ഷീലയുടെ ആദ്യ സിനിമയായ ഭാഗ്യജാതകം, കേരളത്തിൽ സംഭവിച്ച ഒരു കൊലപാതകത്തിന്റെ ചലിത്രാവിഷ്കാരം എന്ന നിലയിൽ വലിയ പ്രേക്ഷക പ്രീതി നേടിയ ഭാര്യ, അനശ്വര നടൻ ശങ്കരാടിയുടെ ആദ്യ സിനിമയായ കടലമ്മ തുടങ്ങിയ സിനിമകൾ വ്യത്യസ്തങ്ങളായ സവിശേഷതകളാൽ 60-കളുടെ ആദ്യ പാദത്തിലെ ശ്രദ്ധേയ സിനിമകളായി അടയാളപ്പെടുത്താവുന്നതാണ്. പാറപ്പുറത്തിൻ്റെ ശ്രദ്ധേയ കൃതി നിണമണിഞ്ഞ കാൽപ്പാടുകൾ വെള്ളിത്തിരയിലെത്തിയപ്പോൾ മലയാളത്തിൽ പട്ടാളക്കഥകൾക്ക് തുടക്കമിടുന്ന സിനിമ കൂടിയായി മാറി അത്. മലയാളത്തിൻ്റെ മഹാനടൻ മധു അഭിനയിച്ച് ആദ്യമായി റിലീസ് ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയും നിളമണിഞ്ഞ കാൽപ്പാടുകൾക്കുണ്ട്. സീതയും ഭക്തകുചേലയും ശ്രീരാമപട്ടാഭിഷേകവും ശബരിമല ശ്രീ അയ്യപ്പനും എല്ലാം വലിയ വിജയങ്ങളായപ്പോൾ ജനങ്ങളുടെ ഭക്തി ആഭിമുഖ്യത്തെ പ്രയോജനപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ നീല പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ചിത്രമാണ് ബൈബിൾ കഥയെ ആധാരമാക്കിയുള്ള സ്നാപക യോഹന്നാൻ. എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രസിദ്ധമായ നോവലിൻ്റെ ചലിത്രാവിഷ്കാരമായ മൂടുപടം മധു, പപ്പു, യൂസഫലി കച്ചേരി എന്നീ പ്രതിഭകളുടെ അരങ്ങേറ്റം കൊണ്ട് ശ്രദ്ധേയമായ സിനിമയാണ്. പരസ്യവാചകങ്ങൾക്ക് സിനിമയുടെ റിലീസ് വേളയിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്ന കാലഘട്ടമായിരുന്നല്ലോ അത്. ഓതേനൻ്റെ നാടായ വടകരയിൽ ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച രംഗങ്ങൾ ഉൾപ്പെടുത്തിയ ചലച്ചിത്രം എന്നതായിരുന്നു തച്ചോളി ഓതേനൻ്റെ പ്രദർശന വേളയിൽ നൽകിയ പത്രപരസ്യം. ഈ പത്രപരസ്യം ജനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിച്ചു. അതുകൊണ്ടുതന്നെ 1964 ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറാൻ തച്ചോളി ഓതേനൻ എന്ന വടക്കൻ പാട്ട് സിനിമയ്ക്കായി. സത്യനായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പുരാണ ചിത്രങ്ങൾക്ക് പുറമെ വടക്കൻ പാട്ട് ചിത്രങ്ങളോടുള്ള മലയാളി പ്രേക്ഷകരുടെ ആഭിമുഖ്യത്തെ തെളിയിക്കുന്നതായിരുന്നു തച്ചോളി ഓതേനൻ്റെ വലിയ വിജയം. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കുട്ടിക്കുപ്പായം അക്കാലത്ത് നിലനിന്നിരുന്ന താരസങ്കല്പങ്ങളെ തകർത്തെറിയാനും മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ വിമർശന വിധേയമാക്കാനും സാധിച്ചു എന്ന നിലയിൽ വലിയ ശ്രദ്ധ നേടിയ ചിത്രമാണ്. ഫിലോമിനയുടെ ആദ്യ ചിത്രം എന്ന നിലയിൽ ശ്രദ്ധേയമായ കുട്ടിക്കുപ്പായം ഗാനങ്ങൾ സിനിമയുടെ സാമ്പത്തിക വിജയത്തിൽ നിർണായകമാണെന്ന ധാരണ ഊട്ടിയുറപ്പിക്കുന്നതിലും ഫലം കണ്ടു. ശിവാജി ഗണേശൻ്റെ ആദ്യ മലയാള ചലച്ചിത്രം എന്ന നിലയിൽ ശ്രദ്ധേയമായ ബി ആർ പന്തലുവിൻ്റെ സ്കൂൾ മാസ്റ്ററിലാണ് വിധുബാല ആദ്യമായി ബാലതാരമായി അഭിനയിക്കുന്നത്. ചിരിയുടെ രാജകുമാരി എന്ന അർത്ഥത്തിൽ പുന്നകൈ അരശി എന്ന് തമിഴകം വിളിച്ചുപോന്ന കെ ആർ വിജയ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നു എന്നതാണ് കെ എസ് സേതുമാധവൻ്റെ മണവാട്ടിയെ ശ്രദ്ധേയമാക്കിയത്. വേലുത്തമ്പി ദളവയുടെ കഥാപാത്രം അനശ്വരമാക്കിയ കൊട്ടാരക്കരയുടെ മറ്റൊരു ഉജ്ജ്വല കഥാപാത്രമാണ് പഴശ്ശിരാജയിലൂടെ കണ്ടത്. അതീവ മെയ്വഴക്കത്തോടെ ചരിത്ര കഥാപാത്രങ്ങളായി മാറാനുള്ള കൊട്ടാരക്കരയുടെ അഭിനയശേഷി ഒരിക്കൽ കൂടി പഴശ്ശിരാജയിൽ തെളിഞ്ഞു. ഒരു സംവിധായകൻ്റെ ആദ്യ ചിത്രം തന്നെ അനശ്വരമാകുകയെന്നത് അപൂർവം ചില പ്രതിഭകൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഭാഗ്യമാണ്. അത്തരത്തിലൊരാളാണ് വിൻസെൻറ്റ്. മലയാളത്തിലെ കാലത്തെയും മികച്ച വലിയ സംവിധായകരുള്ള ഒരാളായ വിൻസെൻറ്റിൻ്റെ ആദ്യ ചിത്രമായിരുന്നു ഭാർഗവി നിലയം. 1964 ഒക്ടോബർ 2 റിലീസ് ചെയ്ത ഭാർഗവി നിലയം 60 വർഷത്തിലെത്തുമ്പോഴും പ്രേക്ഷകരെ ആകർഷിക്കുന്ന അത്ഭുത ചിത്രമാണ്. തലമുറകൾ ഏറ്റെടുത്ത ഈ ചലച്ചിത്രം ഇന്നും സിനിമാസാധകർ സജീവമായി ചർച്ച ചെയ്യുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശ്രദ്ധേയകൃതിയായ നീലവെളിച്ചത്തെ ആധാരമാക്കി നിർമ്മിച്ച ഭാർഗവി നിലയം അവതരണ രീതി കൊണ്ടും സാങ്കേതിക തികവ് കൊണ്ടും ഏറെ ശ്രദ്ധേയമായി മാറി. മലയാളിയുടെയും മലയാള സിനിമയുടെയും പ്രേത സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ഭാർഗവി നിലയം മധുവിൻ്റെയും വിജയ നിർമ്മലയുടെയും മികച്ച പ്രകടനം കൊണ്ടുകൂടി ശ്രദ്ധേയമാണ്. ബാബുരാജ് പി ഭാസ്കരൻ കൂട്ടുകെട്ടിലെ ഗാനങ്ങൾ ഇന്നും അനശ്വരങ്ങളായി നിലകൊള്ളുന്നു. നായികാ പ്രാധാന്യമുള്ള സിനിമയെന്ന നിലയിലും നായക സങ്കല്പങ്ങളെ തകർത്തെറിഞ്ഞ ചിത്രം എന്ന നിലയിലും ഏറെ പ്രസക്തമാണ് എം എസ് മണിയുടെ സുബൈദ. മുസ്ലിം കഥാപാത്രങ്ങളുടെ ഭാവപകർച്ചയിൽ അസാധാരണ പാടവം പ്രകടിപ്പിച്ചിട്ടുള്ള അംബികയായിരുന്നു ഈ സിനിമയിൽ ടൈറ്റിൽ കഥാപാത്രത്തിലെത്തിയത്. കെ എസ് സേതുമാധവൻ്റെയും സത്യൻ്റെയും കരിയറിൽ വഴിത്തിരിവായ സിനിമയായിരുന്നു വിഖ്യാത എഴുത്തുകാരൻ പി കേശവദേവിൻ്റെ ഓടയിൽ നിന്നിൻ്റെ ചലിത്ര ആവിഷ്കാരം. ഇതിലെ പപ്പു എന്ന റിക്ഷാക്കാരനായി അവിസ്മരണീയ പ്രകടനമാണ് സത്യൻ കാഴ്ചവെച്ചത്. കുഞ്ചാക്കോയുടെ ഇണപ്രാവുകൾ പ്രശസ്ത നടി ശാരദയുടെ അരങ്ങേറ്റം കൊണ്ടാണ് ശ്രദ്ധേയമാവുന്നത്.
സ്റ്റുഡിയോ ഫ്ലോറിലെ കൃത്രിമത്വത്തിൽ നിന്ന് മലയാള സിനിമയെ പുറം ലോകത്തേക്ക് നയിച്ച പി എൻ മേനോൻ്റെ ആദ്യ ചിത്രം എന്ന നിലയിലാണ് റോസി ശ്രദ്ധേയമാകുന്നത്. സിനിമ ദൃശ്യകലയാണെന്നും അത് സ്റ്റുഡിയോ ഫ്ലോറിലെ നാടകീയതയിലും വാചക കസരത്തിലും ഒതുക്കേണ്ടതല്ലെന്നും ഉത്തമ ബോധ്യമുള്ള പി എൻ മേനോൻ ആദ്യം റോസിയിലൂടെയും പിന്നീട് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളൊന്നായ ഓളവും തീരത്തിലൂടെയും മലയാള സിനിമയ്ക്ക് വ്യക്തമായ ദിശാബോധമായിരുന്നു നൽകിയത്. സാമ്പ്രദായിക ദൃശ്യ പരിചരണ രീതികൾ കണ്ട് ശീലിച്ച പ്രേക്ഷകരെയും സിനിമാ പ്രവർത്തകരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഓളവും തീരവും എന്ന സിനിമയിലൂടെ പി എൻ മേനോൻ കൊണ്ടുവന്ന ദൃശ്യ പരിചരണ രീതി. മലയാള ചലച്ചിത്രകലയെ പുതിയ മാനത്തിലേക്കും തലത്തിലേക്കും നയിച്ച ചലച്ചിത്രകാരൻ എന്ന നിലയിൽ പി എൻ മേനോന് അദ്വിതീയമായ സ്ഥാനമാണ് മലയാള സിനിമാ ചരിത്രത്തിലുള്ളത്. 1965 വിൻസെന്റ് സംവിധാനം ചെയ്ത മുറപ്പണ്ണിൻ്റെ തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് മലയാള സിനിമാ തിരക്കഥയിലെ കുലപതിയും വിഖ്യാത എഴുത്തുകാരനുമായ എം ടി വാസുദേവൻ നായർ കടന്നു വരുന്നത്. മലയാള സിനിമയ്ക്കും തിരക്കഥാരചനാനുശീലനത്തിനും വ്യക്തമായ ഭാവുകത്വ പരിണാമം നൽകിക്കൊണ്ടായിരുന്നു എം ടിയുടെ രംഗപ്രവേശം. വ്യക്തവും സുഗഠിതവുമായ എം ടിയുടെ തിരക്കഥകളിൽ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നിഴലിച്ചു. മലയാളത്തിൽ പൂർവ്വ മാതൃകയില്ലാത്ത രചനാശൈലി പുലർത്തിയ എം ടിയുടെ രചനകൾ അതിൻ്റെ വ്യക്തിത്വം കൊണ്ടും തടസ്സങ്ങളില്ലാത്ത പ്രവാഹം കൊണ്ടും എക്കാലവും നിലനിൽക്കുന്നതായി മാറി. എം ടിയുടെ തിരക്കഥകൾ സംവിധായകരുടെ ജോലി കുറേ കൂടി എളുപ്പമുള്ളതാക്കി മാറ്റുകയായിരുന്നു. മുറപ്പണ്ണിൻ്റെ ജനപ്രീതിക്ക് ശേഷം പി ഭാസ്കരൻ്റെ സംവിധാനത്തിൽ പുറത്തു വന്ന എം ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവ് അതുവരെയുള്ള രചനാശൈലിയെ പാടെ മാറ്റിമറിക്കുന്നതായിരുന്നു. വിൻസെൻറ്റിൻ്റെ തന്നെ നഗരമേ നന്ദി 60s എം ടിയുടെ മറ്റൊരു ശ്രദ്ധേയ രചനയാണ്. എക്കാലത്തെയും മികച്ച മലയാള സിനിമകളിലൊന്നായി പി എൻ മേനോൻ്റെ ഓളവും തീരത്തെ മാറ്റിയതിൽ എം ടിയുടെ തിരക്കഥയ്ക്ക് കൂടിയുള്ള പങ്ക് നിസ്തർക്കമാണ്. കുടുംബഭാരം ചുമലേറ്റുന്നതിനായി സ്വന്തം ജീവിതം ബലികഴിക്കുന്ന കുടുംബനാഥന്മാരുടെ കഥ പറയുന്ന സിനിമകൾക്ക് തുടക്കമിട്ടതും എം ടിയുടെ മുറപ്പണ്ണിലൂടെയായിരുന്നു. 1965 ഓണക്കാലത്ത് 5 പുറത്തിറങ്ങിയത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു 5 ഒരുമിച്ച് പുറത്തിറങ്ങുന്നത്. മലയാള സിനിമാ വ്യവസായത്തിലുണ്ടായ ചലച്ചിത്രങ്ങളുടെ എണ്ണപ്പെരുക്കത്തെയാണ് ഇത് കാണിക്കുന്നത്. ഒരു സെറ്റിൽ 20 കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കി 2 താഴെ ദൈർഘ്യത്തിൽ പുറത്തിറങ്ങിയ കെ എസ് സേതുമാധവൻ്റെ ദാഹം 1965 സവിശേഷ സൃഷ്ടികളിലൊന്നായിരുന്നു. മലയാള സിനിമയിലെ പരീക്ഷണ ചിത്രങ്ങൾക്ക് തുടക്കമിട്ട ചിത്രം എന്ന നിലയിൽ കൂടി പ്രസക്തമാണ് ദാഹം. സിനിമയുടെ ദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്താതിരുന്ന കാലത്ത് 2 താഴെയുള്ള സിനിമ എന്നത് ഒരു അത്ഭുതമായിരുന്നു. തിയേറ്ററിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ പോലും പരീക്ഷണ ചിത്രം എന്ന നിലയിലാണ് കെ സേതുമാധവൻ്റെ ദാഹം പ്രസക്തമാവുന്നത്. 1966 എം കൃഷ്ണൻ നായരുടെ കളിത്തോഴലിലൂടെയാണ് മലയാളത്തിൻ്റെ ഭാവഗായകൻ ജയചന്ദ്രൻ ആദ്യമായി പിന്നണി ഗാന രംഗത്തെത്തുന്നത്. പതിവ് രീതികളിൽ നിന്ന് മാറി സൽഗുണസമ്പന്നനല്ലാത്ത നായകനെ സൃഷ്ടിച്ചുകൊണ്ടാണ് എസ് എസ് രാജൻ്റെ പകൽക്കിനാവ് ശ്രദ്ധേയമാകുന്നത്. സത്യനായിരുന്നു ഈ സിനിമയിലെ നായകൻ. 1966 ശശികുമാറിൻ്റെ പെൺമക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് പിൽക്കാലത്ത് മലയാളത്തിലെ ഏറ്റവും അധികം ചിത്രങ്ങൾ നായികയായ ജയഭാരതി അരങ്ങേറ്റം കുറിക്കുന്നത്. കാട്ടുമല്ലികയിലൂടെ ശ്രീകുമാരൻ തമ്പി ഗാനരചനാരംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നതും 1966. സിനിമ വാങ്ങുമ്പോൾ ആ സിനിമയുടെ പാട്ടുപുസ്തകം കൂടി വാങ്ങിക്കുന്ന പതിവിന് 1960s വലിയ പ്രചാരമുണ്ടായിരുന്നു. പാട്ടുകളായിരുന്നു പല സിനിമകളിലേക്കും ജനങ്ങളെ ആകർഷിച്ചത്. അതുകൊണ്ടുതന്നെ ഓരോ സിനിമയിലും പാട്ടുകളുടെ എണ്ണപ്പെരുക്കമാണ് കണ്ടത്. എം കൃഷ്ണൻ നായരുടെ കാവ്യമേള, കുഞ്ചാക്കയുടെ ജയിൽ തുടങ്ങിയ ചിത്രങ്ങൾ അവതരിപ്പിച്ചു തന്നെ ഇതിലെ പാട്ടുകളെയും പാട്ടുപുസ്തകങ്ങളെയും പറ്റി പരാമർശിച്ചുകൊണ്ടായിരുന്നു. സാഹിത്യകൃതികൾ സിനിമയാക്കുന്ന പതിവ് മലയാള സിനിമ പ്രാരംഭകാലം തൊട്ടേ തുടങ്ങിയെങ്കിലും മൂലകൃതിക്കും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ അനുഭവം സാധ്യമാക്കിയത് ചെമ്മീനായിരുന്നു. പ്രതിഭകളുടെ സംഗമം കണ്ട ഈ സിനിമ അതിൻ്റെ പരിചരണ രീതി കൊണ്ടായിരുന്നു ശ്രദ്ധേയമായത്. രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ആദ്യമായി ദക്ഷിണേന്ത്യയിൽ എത്തിച്ചതിലൂടെ കേരളത്തിന് പുറത്തേക്ക് ഒരു മലയാള സിനിമ ആദ്യമായി അറിയപ്പെടുന്നതിനും ചെമ്മീൻ നിമിത്തമായി. സിനിമയുടെ റിലീസിന് കൃത്യമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അണിയറക്കാർ ആവിഷ്കരിച്ചു. ചെമ്മീൻ റിലീസ് ചെയ്യുന്നതിന് 1 മുൻപ് തന്നെ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന പരസ്യം അണിയറക്കാർ പുറത്തുവിട്ടു. ഇതോടെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന തോന്നൽ കാണികളിൽ ഉണ്ടാക്കി. 1966 ആഗസ്റ്റ് 19 8 ചെമ്മീൻ റിലീസ് ചെയ്യുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം 2 കൂടി സിനിമ റിലീസ് ചെയ്തു. അഭൂതപൂർവമായ ജനത്തിരക്കാണ് ചെമ്മീൻ്റെ ഓരോ ഷോയ്ക്കും അനുഭവപ്പെട്ടത്. ടിക്കറ്റ് കിട്ടിയവരെക്കാൾ കൂടുതൽ ജനം തിയേറ്ററിന് പുറത്ത് തടിച്ചുകൂടി.
ഓരോ ഷോ കഴിയുമ്പോഴും ഇതായിരുന്നു അനുഭവം. ആഴ്ചകളോളം ഈ തിരക്ക് അതേപടി തുടർന്നു എന്നത് ഈ സിനിമയുടെ ജനപ്രീതി വെളിവാക്കുന്നതായിരുന്നു. മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ സാഹിത്യകൃതിയായ ചങ്ങമ്പുഴയുടെ രമണന് സിനിമാവിഷ്കാരം വന്നതും 60കളിലായിരുന്നു. ഡി എം പൊറ്റക്കാട് സംവിധാനം ചെയ്ത ഈ സിനിമ സാഹിത്യകൃതിയുടെ ജനപ്രീതി നിലനിർത്തുന്നതിൽ പിറകോട്ട് പോയെങ്കിലും അതിലെ ഗാനങ്ങൾ ഇന്നും നിത്യഹരിതങ്ങളായി നിലകൊള്ളുന്നു. രമണനെപ്പോലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയുടെ സിനിമാവിഷ്കാരത്തിനും ജനങ്ങളെ ആകർഷിക്കാനായില്ല. കൊട്ടാരക്കര ശ്രീധരൻ നായർ ഒരിക്കൽ കൂടി ചരിത്രപുരുഷന്റെ വേഷത്തിലെത്തി എന്നതായിരുന്നു ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയുടെ സവിശേഷത. എസ് എൽ പുരം സദാനന്ദന്റെ അഗ്നിപുത്രി എന്ന ജനപ്രിയ നാടകത്തിന് എം കൃഷ്ണൻ നായർ നൽകിയ സിനിമാവിഷ്കാരം അതിന്റെ പ്രമേയത്തിലെ പ്രത്യേകത കൊണ്ടായിരുന്നു ശ്രദ്ധേയമായത്. ഒട്ടുമിക്ക മുൻനിര താരങ്ങളെ അണിനിരത്തിയ പി വേണുവിന്റെ ഉദ്യോഗസ്ഥ മലയാളത്തിലെ ആദ്യത്തെ മൾട്ടി സ്റ്റാർ ചിത്രം എന്ന വിശേഷണത്തിന് അർഹമാണ്. മലയാളത്തിന് ഒട്ടേറെ അഭിമാന ചിത്രങ്ങൾ സമ്മാനിച്ച അച്ചാണി രവി എന്ന കെ രവീന്ദ്രൻ നായരുടെ ആദ്യ നിർമ്മാണ സംരംഭത്തിനും 1960കളുടെ അവസാന പാദം സാക്ഷ്യം വഹിച്ചു. 1967 ഓണക്കാലത്ത് റിലീസ് ചെയ്ത അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രമായിരുന്നു രവീന്ദ്രൻ നായർ ആദ്യമായി നിർമ്മിച്ചത്. ആ വർഷത്തെ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഈ സിനിമയ്ക്ക് ലഭിച്ചു. 60കളിലെ മറ്റൊരു ശ്രദ്ധേയ സൃഷ്ടിയായിരുന്നു തോപ്പിൽ ബാസിയുടെ ജനപ്രിയ നാടകമായ അശ്വമേധത്തിന് എ വിൻസെന്റ് നൽകിയ ചലച്ചിത്രാവിഷ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ആന്തോളജി ചിത്രം എന്നതായിരുന്നു ടി എസ് മുത്തയ്യയുടെ ചിത്രമേളയുടെ സവിശേഷത. 3 സിനിമകൾ അടങ്ങിയ ആന്തോളജി രൂപമായിരുന്നു ചിത്രമേളയുടേത്. ഇതിവൃത്തത്തിന്റെ പുതുമ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട മലയാറ്റൂരിന്റെ യക്ഷി എന്ന നോവലിന് കെ എസ് സേതുമാധവൻ സിനിമാവിഷ്കാരം നൽകിയപ്പോൾ അത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാന സംരംഭങ്ങളിലൊന്നായി മാറി. യക്ഷി അതിന്റെ പ്രമേയത്തിൽ സ്വീകരിച്ച മനഃശാസ്ത്ര സമീപനം കൊണ്ട് ഈ സിനിമ പുറത്തിറങ്ങിയ കാലത്തും പിന്നീട് തലമുറകൾ ഏറ്റെടുക്കുന്ന സിനിമയായും മാറി. തോപ്പിൽ ബാസിയുടെ മറ്റൊരു ജനപ്രിയ നാടകത്തിനു കൂടി സിനിമാവിഷ്കാരം സംഭവിക്കുന്നതിനും 60കളുടെ അവസാന പാദം സാക്ഷ്യം വഹിച്ചു. വിൻസെന്റ് സംവിധാനം ചെയ്ത തുലാഭാരമായിരുന്നു ഈ സിനിമ. ശാരദയ്ക്ക് ആദ്യമായി ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത തുലാഭാരം ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന കോടതി വിധികളെ നിശിതമായി വിമർശിക്കുന്നതിലൂടെയാണ് ശ്രദ്ധേയമായത്. മലയാളത്തിലെ ആദ്യത്തെ റോഡ് മൂവി എന്ന വിശേഷണമുള്ള എ ബി രാജിന്റെ ത്രില്ലർ ചിത്രം കണ്ണൂർ ഡീലക്സ്. ഇരട്ടവേഷത്തിലുള്ള സത്യന്റെ മികച്ച പ്രകടനത്തിലൂടെ ശ്രദ്ധേയമായ കടൽപ്പാലം. ഷീലയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത പി ഭാസ്കരന്റെ കള്ളിച്ചെല്ലമ്മ. പുരാണ ചിത്രങ്ങളിൽ സാങ്കേതിക മികവ് കൊണ്ട് മുൻ ചിത്രങ്ങളിൽ നിന്നേറെ വ്യത്യസ്തമായ പി സുബ്രഹ്മണ്യത്തിന്റെ കുമാരസംഭവം എന്നിവ 60കളുടെ അവസാന പാദത്തിലെ ശ്രദ്ധേയ ചിത്രങ്ങളാണ്. മികച്ച ചിത്രത്തിനുള്ള ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം നേടിയ കുമാരസംഭവത്തിലൂടെയാണ് പ്രമുഖ അഭിനേത്രി ശ്രീദേവി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. കണ്ടംബച്ച കൂട്ടിലൂടെ കളർ ചിത്ര നിർമ്മാണത്തിന് മലയാളം തുടക്കമിട്ടെങ്കിലും 60കളിലെ ഏറിയ പങ്ക് സിനിമകളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് പുറത്തിറങ്ങിയത്.